യുകെ ആൻഡ് യൂറോപ്പിലേക്ക് ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉടൻ തന്നെ സ്മൈലി ട്രിപ്സ് ഡോട്ട് കോമിൽ കോൺടാക്ട് ചെയ്യുക. യുകെ ആൻഡ് യൂറോപ്പ് ടൂർ എക്സ്പേർട്ട്. ഇലന്തൂരിൽ കൊല്ലപ്പെട്ട പത്മയുടെ മകൻ സെൽവരാജ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. സർക്കാർ ഭാഗത്തുനിന്ന് യാതൊരു സഹായവുമില്ല. തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കേരളത്തിൽ കഷ്ടപ്പെടുകയാണ്. അമ്മ മരിച്ചതിനു ശേഷം സർക്കാരിൽ നിന്ന് യാതൊരു സഹായവും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ஸ்டேஷன் போயிட்டு இப்போ கண்டுபிடிச்ச வரைக்கும் நாங்கள் இங்கே தான் இருக்கோம். இதுவரைக்கும் கவர்மெண்ட் சைடுலேருந்து எந்த ஒரு ஹெல்ப்பும் ஒரு கால் கூட இது வரைக்கும் இல்லை. ரெண்டு டைமு சிஎம் ஆஃபீஸ்க்கு லெட்டர் பெட்டிஷன் கொடுத்தோம். எந்த ஒரு இதுவரைக்கும் கவர்மெண்ட் சைடுலேருந்து எந்த ஒரு ஹெல்ப்பும் வரல. அரௌண்ட் இப்போ 60,000 ருபீஸ் மேலே என்ன நாங்கள் ஸ்பெண்ட் பண்ணி இங்கே ரெண்டல் ஃபுட்டு அக்கோமடேஷன் எல்லாமே ஓன் செலவு பண்ணிட்டு இருக்கேன். என்னுடைய ஜாபும் போயிடுச்சு. இன்னும் இந்த கவர்மெண்ட் இது வரைக்கும் ஒரு ஃபோன் கால் கூட இது வரைக்கும் எங்களோட கேட்கல. பெரிய லாஸ் என் அம்மா அம்மாவும் இறந்துட்டாங்க. இன்னும் அது என்னுடைய இறுதிச் சடங்கு கூட அதுங்களோட இது பண்ண முடியல. எங்கள் அம்மா எங்களை கூலி வேலை படி கஷ்டப்பட்டு எங்களை படிக்க வச்சு இவ்வளோ இது பண்ணி அட்லீஸ்ட் அதுவாச்சும் எங்கள் லாஸ்ட்டை நாங்கள் பண்ண வேண்டியது அதுதான். அது கூட பண்ண முடியாமல் சுச்சுவேஷனில் இருக்கும். அம்மையுடைய காதகர் மீண்டும் புறத்து வந்து இத்தரத்திலுள்ள குற்றகிருத்தியங்கள் செய்யும் என்பது உறப்பான. வலிய தொக நல்கி வக்கீலினை வச்சு கேஸ் நடத்தானுள்ள சாம்பத்திக சேஷி தனிக்கில்ல. ജന്മം നൽകിയ അമ്മയുടെ അന്ത്യസംസ്കാരം ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. ഇതിനകം തന്നെ 60,000 രൂപയോളം ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ചിലവായി. കേസിന് പുറകെ നടക്കുന്നതുകൊണ്ട് ഉണ്ടായിരുന്ന ജോലി കൂടി നഷ്ടമായി. മുഖ്യമന്ത്രിയെ 2 തവണ നേരിൽ ചെന്ന് കണ്ടു. മുഖ്യമന്ത്രി കേസ് ഗൗരവമായി എടുക്കുന്നില്ല. പരാതി നൽകിയിട്ടും ഉദ്യോഗസ്ഥരും തിരിഞ്ഞു നോക്കുന്നില്ല. കൃത്യമായി അവരെ വിളിച്ചിട്ട് ബ്രീഫ് ചെയ്തിട്ടാണ് ഈ കേസിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ബോഡി വിട്ടുകൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തെക്കുറിച്ചും അവരോട് കൃത്യമായിട്ട് നമ്മൾ ബ്രീഫ് ചെയ്തിട്ടുള്ളതാണ്. അവർ പെണ്ണോടുകൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് പിന്നെ സംസാരിച്ചെന്ന് വെച്ചാൽ അവർ പറഞ്ഞത് പോലീസിൻ്റെ പുറത്തൊന്നും ഞങ്ങൾക്ക് എതിർപ്പൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പെണ്ണോട് സംസാരിച്ചത്. നമ്മൾക്ക് ഇത് നിങ്ങളോട് ഞാൻ പറഞ്ഞോളാം, കൃത്യമായിട്ട് 56 പീസ് ഉണ്ട് അതിൽ. അപ്പോൾ ഇത് ഓരോ പീസിൽ നിന്നും DNA സാമ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1-2 പീസ് മാത്രം സാമ്പിൾ എടുത്തിട്ട് പിന്നെ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ കേസിനെ വല്ലാതെ ബാധിക്കും ഈ ട്രയൽ സമയത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മൊത്തം സാമ്പിൾസിൻ്റെ DNA അനലൈസ് ചെയ്ത് എടുക്കാതെ അവർക്ക് ബോഡി വിട്ടു കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ കേസിനെ വല്ലാതെ ബാധിക്കും അത്. അതുകൊണ്ട് അവരുടെ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഈ DNA അനാലിസിസ് നടന്നു കഴിയാൻ നിങ്ങൾക്ക് ബോഡി വിട്ടുതരാൻ കഴിയാത്ത സാഹചര്യം മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട കമ്മീഷണർ സാറ് ഇതൊന്ന് സ്പീഡപ്പ് ചെയ്ത് തരാൻ പറഞ്ഞിട്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ മാക്സിമം സ്പീഡിൽ കാര്യങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു ഒരു 2 ആഴ്ചക്കപ്പുറത്ത് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു എക്സാക്ട് ഡേറ്റ് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മളൊരു ഒരു ബൈ 20th കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു. എടുത്തിട്ടുണ്ട്. അത് പോലീസ് സ്റ്റേഷൻ എടുത്തിട്ടുണ്ട്. ഇത് ഒരു ബോഡി ആയിരുന്നെങ്കിൽ നമുക്ക് ഒരൊറ്റ സാമ്പിൾ മതിയായിരുന്നു. മാറ്റർ ഈസ് ഓവർ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഡിഫറെന്റ് പീസസ് ആക്കിയിരിക്കില്ലേ. പരിശോധനയ്ക്കാണോ കാലതാമസം എടുക്കുന്നത്? അതെ അതെ, പരിശോധനയ്ക്ക്. അത് അതൊരു കുറച്ച് സമയമെടുക്കുന്ന ഒരു ഇതാണ്. ഫോറൻസിക്സ് ആൻഡ് ലബോറട്ടറിയാണ്. അല്ല, ഇത് ബാംഗ്ലൂർ കൊണ്ടുവരുന്ന കുറച്ചുകൂടി വേഗത്തിലായിരുന്നു, പക്ഷെ നമ്മുടെ സാമ്പത്തികം നോക്കിയിട്ടാണ് ഇവിടെ നിർത്തിയെന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടോ സാർ? ബാംഗ്ലൂർ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പത്മയുടെ നമ്മൾ കാര്യങ്ങൾ കുറേ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോഴും സാക്ഷികളെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഷാഫിയുടെ മുൻകാല ചരിത്രങ്ങളെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. DNA ടെസ്റ്റ് നടത്തി മൃതദേഹം വേഗം തന്നെ വിട്ടുതരണം. 450 കിലോമീറ്റർ യാത്ര ചെയ്ത് തമിഴ്നാട്ടിലെത്തി സംസ്കരിക്കാനുള്ള കാശ് പോലും തന്റെ കയ്യിലില്ല. എന്തു ചെയ്യണമെന്നും മുൻപോട്ട് എങ്ങനെ പോകണമെന്നും അറിയില്ല. പത്മയുടെ മകൻ പ്രതികരിക്കുന്നു. യുകെ ആൻഡ് യൂറോപ്പിലേക്ക് ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉടൻ തന്നെ സ്മൈലി ട്രിപ്സ് ഡോട്ട് കോമിൽ കോൺടാക്ട് ചെയ്യുക. UK ആൻഡ് യൂറോപ്പ് ടൂർ എക്സ്പേർട്ട്.